നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലും ശക്തി തെളിയിക്കുന്നതിലും ഇന്ത്യ സുരക്ഷാ ഏജൻസികൾ വിജയിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഒരു മേഖലയിൽ പോലും ഇന്ത്യയെ അവഗണിക്കാൻ ഇനി സാധിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സുരക്ഷിതവും ശക്തവുമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടി കശ്മീരിലെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. സർക്കാരും സുരക്ഷാ ഏജൻസികളും ഉണർന്ന് പ്രവർത്തിച്ചതോടെ കഴിഞ്ഞ 70 വർഷം കൊണ്ട് ജമ്മു കാശ്മീരിൽ വന്നതിനേക്കാൾ കൂടുതൽ നിക്ഷേപമാണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ വന്നതെന്ന് DGP മാരുടെയും AIGP മാരുടെയും ത്രിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ തങ്ങളുടെ ശക്തി പ്രദർശിപ്പിക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ്. ഇന്ന് ഒരു മേഖലയിലും ഇന്ത്യയും ആർക്കും അവഗണിക്കാനാവില്ല. മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ആർക്കും നിങ്ങളെ തടയുവാനും കഴിയില്ല. നേരത്തെ നമുക്ക് ഏകമാനമായ പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ബഹുമുഖമാണ്. അവ കൈകാര്യം ചെയ്യാൻ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെക്കാൾ 2 പടി മുന്നിലായിരിക്കണം നമ്മൾ. ശേഷി വർദ്ധിപ്പിക്കുന്നതിലടക്കം നഗര പോലീസിന്റെ രീതി അതിവേഗം മാറ്റേണ്ടതുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ പിന്നാലെ ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. തീവ്രവാദം കാരണം ജമ്മു കാശ്മീരിലെ കുട്ടികൾ രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള 32,000 കുട്ടികൾ ജമ്മു കാശ്മീരിൽ പഠിക്കുന്നു. ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. 2022 1.80 കോടി വിനോദസഞ്ചാരികളാണ് ആ പ്രദേശം സന്ദർശിച്ചത്. ഇന്ന് ജമ്മു കാശ്മീർ സാവധാനം സമാധാനത്തിലേക്കും സുസ്ഥിരയിലേക്കും നീങ്ങുകയാണ്. ജമ്മു കാശ്മീർ പോലീസ്, CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, BSF അതായത് ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ്, IB ഇന്റലിജൻസ് ബ്യൂറോ, റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്നിവരുടെ ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നും അമിത്ഷാ വ്യക്തമാക്കുകയാണ്. അവരെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അതായത് അകമഴിഞ്ഞൊരു അഭിനന്ദനം കൂടിയായിരുന്നു നമ്മുടെ ഈ നാഷണൽ ഏജൻസികൾക്ക്, ഇന്റലിജൻസ് ഏജൻസികൾക്കൊക്കെ തന്നെ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കശ്മീരുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഏറെ സന്തോഷം പകർത്തുന്ന വാർത്ത തന്നെയാണ്. കാരണം എടുത്തു പറയേണ്ടത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ കുറിച്ചാണ്, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. അതായത് 1.80 കോടിയോളം വിനോദസഞ്ചാരികൾ കശ്മീരിൽ വന്നു പോകുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ, പുറത്തുപോയി പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ, അതായത് അവിടം സുരക്ഷിതമല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി പഠനം അഭ്യസിക്കുന്നവർ, അവരിപ്പോൾ നമ്മുടെ കശ്മീരിൽ തന്നെയാണ് പഠിക്കുന്നത്. പുറമേ നിന്ന് 32,000 വിദ്യാർത്ഥികളും ഇവിടെ വന്ന് പഠിക്കുന്നു. എന്തൊരു മനോഹരമായ വാർത്തയാണല്ലേ ഇത്. കാരണം നമ്മൾ കശ്മീരിൽ നിന്നും കേട്ടത് ഓരോ ദിവസവും ഭീകരതയുടെ വാർത്തകൾ മാത്രമായിരുന്നു. ഓരോ ദിവസവും സ്വന്തം മണ്ണിൽ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യന്റെ വാർത്തയായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ്. ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലെ ശക്തി തെളിയിക്കുന്നതിലും ഇന്ത്യ സുരക്ഷാ ഏജൻസികൾ, അതായത് നമ്മുടെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു മേഖലയിൽ പോലും ഇന്ത്യയെ അവഗണിക്കാൻ സാധിക്കില്ല. ഒരു ക്രിമിനലിനേക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഓരോ തിരിച്ചടികളും അടക്കമുള്ള കാര്യങ്ങൾ അമിത്ഷാ വ്യക്തമാക്കുകയാണ്.